തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് പോകേണ്ടുന്ന വഴി നമുക്ക് കാണിച്ചു തന്ന് കൈവിടാതെ കരുത്തനായ ദൈവത്തിൻ്റെ കൈകളിൽ താങ്ങി നിത്യതയോളം ചുമക്കാമെന്ന് വാക്കു പറഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ സമർപ്പിതരായ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹാദരവോടെ വന്ദനം ചെയ്യുന്ന കൂടെ ഈ സന്ദേശം കേൾക്കാൻ നാളുകളായി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിനും ആത്മാർത്ഥതയ്ക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് കൊടാനുകോടി സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഇന്നത്തെ ആത്മീക ആലോചനയ്ക്ക് ആധാരമായ ദൈവത്തിൻ്റെ വചനം റോമാലേഖനത്തിൽ നിന്ന് വായിക്കാൻ വേണ്ടി തുനിയുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി റോമാലേഖനം 8:37 വാക്യം ഞാൻ വായിക്കുന്നു. റോമർ 8:37, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഒന്നോട് പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ ഒക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. റോമാലേഖനം 8:37 പ്രൗഢഗംഭീരമായിരിക്കുന്ന ആത്മീയ അന്തസത്തകൾ ഉൾക്കൊണ്ടിരിക്കുന്ന ലേഖനമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ക്രിസ്തുവേശുവിലായ ഒരു മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൻ്റെ വർണ്ണനകളാണ് 8:37 ഒരുപാട് 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 കാര്യങ്ങൾ. യേശു ക്രിസ്തുവും തന്നെ വിശ്വസിക്കുന്നവരും തമ്മിൽ ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കാവുന്ന അത്ഭുതങ്ങളുടെ പട്ടിക തന്നെ നിരത്തിയിരിക്കുകയാണ് 8:37. ഈ വായിച്ച 37 വാക്യത്തിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ പറഞ്ഞിരിക്കുന്ന രഹസ്യം ഇതാണ്, നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എങ്ങനെ? പഠിച്ചു പഠിച്ചു പഠിച്ച് ജയിച്ചെന്നല്ല, ആരോ സ്പോൺസർ ചെയ്ത് പണം തന്ന് ജയിച്ചെന്നല്ല, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും. എന്തൊക്കെയോ കാര്യങ്ങൾ മുൻപിൽ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കൂടി നിരത്താൻ അല്പസമയം കൊണ്ടൊക്കത്തിൽ നിങ്ങൾക്കറിയാലോ, ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന്. മനുഷ്യനെ പരാജയപ്പെടുത്താൻ വേണ്ടി ലോകത്തിൽ ഭയങ്കരമായിരിക്കുന്ന ശക്തി അടരാടി വ്യാപരിക്കുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ചൊരു സൂചന തന്നിട്ട് ഈ വാക്യത്തെ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ ഓർത്തോളണം കേട്ടോ, ജീവിതത്തെ പരാജയപ്പെടുത്താൻ, കുടുംബത്തെ പരാജയപ്പെടുത്താൻ, ഒരു വ്യക്തിയെ തോൽപ്പിച്ച് തുന്നം പാടിച്ച് ഈ നാട്ടിൽ ഇല്ലാതാക്കാൻ, ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോൾ തോറ്റവനായി മടങ്ങണം എന്ന നിലവാരത്തിൽ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം വ്യാപരിക്കുന്ന ശക്തിയാണ് പൈശാചിക ശക്തി. ഞാൻ കേട്ടിട്ടില്ല സാത്താൻ ആരെയെങ്കിലും ജയിപ്പിച്ചെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പണമൊക്കെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. നമ്മുടെ കർത്താവിനെ പോലും ഉപവാസവേളയിൽ വലിയൊരു മലയുടെ മോളിൽ കൊണ്ടുപോയി താഴേക്ക് കാണിച്ചിട്ട് ഇതെല്ലാം തരാം, ഈ പ്രതാപങ്ങളൊക്കെ തരാം, അപ്പോൾ സമ്പത്ത് പണമൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷേ സമ്പത്തല്ല വിജയം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും മൂലധനവും കൈവശം വെച്ച് വിരാജിക്കുന്നതല്ല വിജയം. 5 പട്ടണങ്ങളിൽ ബിൽഡിംഗ് ഉള്ളതോ അല്ലെങ്കിൽ വീടുള്ളതോ അല്ല വിജയം കേട്ടോ. എത്രയോ പേരെ രഹസ്യത്തിൽ എനിക്കറിയാം, എല്ലാം ഉണ്ടായിട്ടും ജീവിതം വിജയിപ്പിക്കാതെ ഒരു ദിവസം ഉറങ്ങാൻ വേണ്ടി മദ്യത്തിൻ്റെയും മറ്റു പലതിൻ്റെയും സഹായവും സപ്പോർട്ടും ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത, ഒരു ദിവസം തീർക്കാൻ പറ്റാത്ത ആളുകൾ, നിസ്സഹായ പാവങ്ങൾ എന്ന് വേണം പറയാൻ. സന്തോഷിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. ഭാര്യഭർത്തൃബന്ധം, മക്കള്, അപ്പൻ, വീട്, ജീവിതം, ആത്മീകം, ഇതൊക്കെ വേദപുസ്തകത്തിൻ്റെ പച്ചയായ ഭാഷ രസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രസിക്കാൻ, സന്തോഷിക്കുക, ആനന്ദിക്കുക, ഉല്ലസിക്കുക, രസിക്കുക എന്നുള്ള വാക്കുകളൊക്കെ വേദപുസ്തകത്തിലുണ്ട്. ആത്മീകരായിരിക്കുന്ന ആളുകൾ അഥവാ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് മുന്നോട്ട് വരുന്ന ആളുകൾ ചിരിക്കരുത്, മസരി പിടിച്ച് നടക്കണം എന്നൊന്നും പറയുന്ന പുസ്തകമല്ല ബൈബിൾ. അങ്ങനെ ആഗ്രഹിക്കുന്ന ദൈവമല്ല. ദൈവം നമ്മളോട് ഇങ്ങോട്ട് പറയുന്നു, മോനെ സന്തോഷിക്കട, ആനന്ദിക്ക്, ഉല്ലസിക്ക്, അതിലുപരി ഒരു വാക്കാണ് രസിക്ക്. ഓ, ഞാൻ ബൈബിളിൽ രസിക്കുക, ഒരു ആത്മീകൻ ഏതെല്ലാം കാര്യത്തിൽ രസിക്കാം എന്ന വാക്കുകൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, ഒരു നീണ്ട പ്രസംഗത്തിൽ അത് ഉപയോഗിക്കാം. നോക്കൂ, അപ്പോൾ ഇതൊക്കെ അനുവദിക്കുന്ന ദൈവമാണ്. കള്ളിൻ്റെയോ കഞ്ചാവിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ മറ്റൊന്നിൻ്റെയും സപ്പോർട്ടില്ലാതെ ഈ ഭൂമിയിൽ രസിക്കാൻ കഴിയുന്ന ഒരുവനാണ് മനുഷ്യൻ. പക്ഷേ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ അനുവദിച്ച കുടുംബത്തിലും ജീവിത പങ്കാളിയിലും കുടുംബജീവിതത്തിലും മക്കളിലും ഒന്നും രസിക്കാൻ പറ്റാത്തത് കൊണ്ട് കരള് ദ്രവിപ്പിക്കുന്ന വെറും, എന്താ പറയുക,
വിഷവെള്ളം കുടിച്ച് രസിക്കാൻ നോക്കുന്നവർ നമ്മുടെ ചുറ്റുമുള്ളത് പാവങ്ങൾ എന്നല്ല അവരെ വിളിക്കണ്ടേ, പാവം കുറ്റം പറയരുത് അവരെ കേട്ടോ. കള്ളനും കഞ്ചാവിനെ അടിമപ്പെടുക, പിശാചു വഞ്ചിക്കുക, രസിപ്പിക്കാൻ വേണ്ടി ഈ മായച്ചന്തയിൽ പലതും ഇറക്കി വിടുക. എന്നെ കേൾക്കുന്ന എൻ്റെ പൊന്നുമക്കൾ ആരും ആ വഴിക്ക് ചിന്തിക്കരുത്. ആത്മീകമായി ആത്മാർത്ഥമായി നിന്നാൽ ഈ ജീവിതത്തിൽ വേറെ ഒരു സാധനത്തിൻ്റെ, ഒരു പഞ്ചസാരത്തരിയുടെ വലിപ്പമുള്ളൊരു സാധനത്തിൻ്റെ സപ്പോർട്ട് പോലും ഇല്ലാതെ നിന്നിൽ തന്നെ നിന്നെ രസിപ്പിക്കാൻ കഴിവുള്ള ഒരു ആത്മാവ്, ഒരു ദൈവം നമുക്കുണ്ട്. ഇതൊക്കെ ഈ ലോകത്തിനുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഇതൊക്കെ ചെയ്ത അവസാനം ഞാൻ പറഞ്ഞു വന്നത്, സാത്താൻ രസവും സുഖമൊക്കെ തന്നേക്കാം, വെള്ളത്തിൻ്റെ കുമിള പോലെ സമ്പത്തും തന്നേക്കാം, കൊട്ടാരവും തന്നേക്കാം, അധികാരത്തിനും ഇരുത്തിയേക്കാം. പക്ഷേ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ വിജയിച്ചോ ഇല്ലയോ എന്നത് വലിയ കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ സഭകളോടൊക്കെ പറയുന്നത് ജയിക്കുന്നവന് ഞാൻ എൻ്റെ കിരീടം കൊടുക്കും, എൻ്റെ ശ്രമം എന്നോട് കൂടെ ഇരുത്തി, എന്തൊക്കെ കാര്യങ്ങളാണ്. ഇത് ജയിക്കാനാണ് ജനിപ്പിച്ചത്, ജയിക്കാനാണ് നിങ്ങൾ കൃപയിൽ കൊണ്ടുവന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം, മനുഷ്യൻ പാപം ചെയ്ത് പാപ പങ്കിലമായി ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ജയിക്കൽ വലിയ പാടാണ്. ജീവിത വിജയം ഈസി അല്ല. അതൊന്ന് ചെവി തുറന്ന് കേട്ടെ. കല്യാണമൊക്കെ കഴിക്കാൻ പോയവരും അടുത്തിടയ്ക്ക് കല്യാണം കഴിച്ചവരും പിന്നെ ജോലിക്കിറങ്ങുന്നവരൊക്കെ ഒന്ന് കേട്ടെ, ഈസി അല്ലാട്ടോ ജീവിത വിജയം എന്ന് പറയുന്നത്. ജീവിക്കാം എങ്ങനെയെങ്കിലും. പഴയ കാരണവന്മാർ പറയുന്ന പോലെ ചട്ടിയും കലമാണെങ്കിൽ തട്ടിയും മുട്ടിയും പോകുന്ന ചിന്തലും വീണ് പൊട്ടിയും വക്കു ഉടന്ന് വേണമെങ്കിൽ ജീവിക്കാം. അതൊക്കെ എല്ലാ കുടുംബത്തിലുള്ളതാണെന്ന് അവസാനം പറഞ്ഞ് നമുക്ക് തന്നെത്താൻ ആശ്വസിക്കാൻ കഴിയാം. പക്ഷേ അതല്ല സത്യം. വിജയിക്കണമെങ്കിൽ പരിശ്രമങ്ങൾ ആവശ്യമാണ്, വലിയ പാടാണ്. ഇവിടെ ഇതാ ഈ വാക്യം നിങ്ങൾ പറഞ്ഞു കേട്ടു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഇതിലൊക്കെയും പൂർണ്ണ ജയം, കംപ്ലീറ്റ് വിക്ടറി, ടോട്ടൽ വിക്ടറി, ഒരു ഗ്യാപ്പില്ലാതെ വിജയത്തിൻ്റെ മേൽ വിജയം, അതാഘോഷിക്കാൻ പറ്റും. ഇവിടെ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എഴുതിയിരിക്കുന്നത്, സപ്പോസ് യേശുക്രിസ്തു മുഖാന്തരം. ഞാനതിനെ കുറച്ചുകൂടെ എൻ്റെ കൂടെ ഒന്ന് ചിന്തിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വരാമോ വാക്യത്തിലേക്ക്. ഞാനിങ്ങനെ പറയാം, നമ്മെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും. നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചു നോക്കി, അടുത്ത കൊല്ലം ഒരു പരീക്ഷയ്ക്ക് ജയിക്കും അമ്മാമേ, ജയിക്കും. എന്നും കുറ്റം പറഞ്ഞ്, എന്നും പള്ളു പറഞ്ഞ്, എന്ത് ചെയ്താലും അതുങ്ങളെ അങ്ങ് കണ്ണുരുട്ടി കാണിച്ച് വിഷമിപ്പിച്ച് എങ്ങനെ അവർ ജയിക്കും? ഞാനെൻ്റെ കാര്യം പറയാം, തന്നെത്താൻ ജയിക്കാൻ യാതൊരു കഴിവുമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനെ കണ്ടെത്തുന്നത് വരെ എന്ത് തൊട്ടാലും പൊട്ടലുകൾ മാത്രം സമ്മാനിച്ചൊരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പലതും വാശി പറയുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ ദിവസമൊക്കെ അവനോട് പറഞ്ഞ് ഈ ഒച്ചയിലൊന്നും പറയരുത്, എൻ്റെ പൊന്നു കൂടപ്പുറപ്പേ, എനിക്കെൻ്റെ യേശുവിനെ ഓർക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നത്തെ ആരും വിഷമിക്കരുത്. യേശുവിനെ അടുത്തറിയുന്നതിനേക്കാൾ മുമ്പ് എല്ലാത്തിലും തോറ്റവനാണ് ഞാൻ, വിദ്യാഭ്യാസത്തിൽ, ജീവിതത്തിൽ. എന്നെങ്കിലും നിങ്ങളെ നേരിൽ കാണുമ്പോൾ പറയാം ഞാൻ എന്തോരം പഠിച്ചിട്ടുണ്ടെന്ന്. എല്ലാം തോറ്റവനാണ് ഞാൻ. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ജയിക്കാൻ തുടങ്ങി. സത്യമാണിത്, സത്യമാണിത്, സത്യമാണിത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിനോട് വേറൊന്നും ചോദിക്കാതെ, അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഈ വാക്കിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ വേറൊന്നും യേശുവിനോട് ചോദിക്കാതെ, നിങ്ങൾക്ക് യേശുവിനോടൊന്ന് ചോദിക്കാം, എനിക്ക് വേറൊന്നും വേണ്ട, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എൻ്റെ പരാജയത്തിൻ്റെ കാരണം എൻ്റെ വീട്ടിൽ എന്നെ കുറ്റം പറയാനേ ആളുള്ളൂ, സ്നേഹിക്കാൻ ആരുമില്ല, നിൻ്റെ കുടുംബജീവിതം പൊട്ടാൻ കാരണം എൻ്റെ പൊന്നുമോളെ, എൻ്റെ പൊന്നുമോനെ, വേറൊന്നുമല്ല, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല. നിന്നെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ല വാക്കൊക്കെ പറഞ്ഞ് നിൻ്റെ കയ്യെ പിടിച്ച് നിന്നെ ഒരർത്ഥത്തിൽ നിന്നെ കുരുക്കിലാക്കി, പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ വന്നപ്പോൾ നിന്നെ സ്നേഹിച്ചില്ല. അന്ന് മുതൽ നീ പൊട്ടാൻ തുടങ്ങി, എഴയടുപ്പം അകന്നു, കയറ് പൊട്ടി, ഇതുപോലെ നീ താഴെ വീണു. കുഴപ്പമാണ്, പക്ഷെ നീ ഈ രഹസ്യം, ഈ വാക്യം ഇന്ന് നീ ഒരു ഫ്രെയിം ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വാക്യം അടർത്തിയെടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനോടോ അല്ലെങ്കിൽ ഒരു DTP സെൻറ്ററിൽ പോയി നല്ല കളർഫുള്ളായിട്ട് ഇത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ മുറിയിൽ വയ്ക്കുക, നിങ്ങളുടെ ഓഫീസിൽ വയ്ക്കുക. ഞാൻ ജയിക്കുന്നത്,
എൻ്റെ അപ്പനുണ്ടാക്കിയിട്ട് സ്വത്തുകൊണ്ടല്ല. ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റികൾ എനിക്ക് തന്ന അവാർഡുകളും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും കൊണ്ടല്ല. എൻ്റെ ബുദ്ധിക്കകത്ത് എൻ്റെ പ്രൊഫസറോ എൻ്റെ ടീച്ചറോ എന്നെ പറഞ്ഞു പഠിപ്പിച്ചതൊക്കെ സത്യം. അവരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഇതൊക്കെ കയ്യിലുണ്ടായിട്ടും തോറ്റ് തകർന്ന് തീർന്നവരെ ഞാൻ കാണിച്ചു തരാം. യേശു ക്രിസ്തു ഒരുത്തനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ഓ ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഇതൊരായി ഇന്ന് നിങ്ങൾ ഇത് ആർക്കെങ്കിലും 10 പേർക്ക് അധികം അയച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ കരഞ്ഞുകൊണ്ട് വീണ്ടും ഇന്ന് ഒരു സന്ദേശം പറയുകയാണ്. യേശു ക്രിസ്തു ഒരുത്തനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അവൻ വിജയിക്കാൻ തുടങ്ങും. ഈ ലോകത്തിൻ്റെ നാശം, പല കുടുംബങ്ങളുടെ നാശം സ്നേഹിക്കാൻ ആളില്ലാത്തതാണ്. പല പിള്ളേരും വഴിതെറ്റിപ്പോയത് സ്നേഹിക്കാൻ ആരുമില്ലാത്തതാണ്. മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, സ്നേഹിക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു മഹാരഥനെ ഞാൻ കാണിച്ചു തരാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നമുക്ക് മാസം തോറും പണം തരുന്നവൻ മുഖാന്തരം അല്ല, നമ്മളെ ശാസിച്ച് വഴക്കുണ്ടാക്കി എല്ലാത്തിനും ഉറക്കളപ്പിച്ച് ബക്കറ്റിനകത്ത് വെള്ളം വെച്ച് കാലതിലിട്ട് വെച്ച് ഉറങ്ങാതെ കൂടെ ഇരുന്ന കർക്കശക്കാരനായ അപ്പൻ മുഖാന്തരം പല പിള്ളേരും അവർ പുറത്തു പോയപ്പോൾ കൂട് പൊട്ടിച്ചു പോയി, തിരിച്ചു വന്നില്ല വീട്ടിലേക്ക്, തോറ്റവർ. അങ്ങനെയൊന്നും ചെയ്യരുത്. യേശു ക്രിസ്തു സ്നേഹിച്ചവരൊക്കെ ജയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്കൊരു ഉപദേശം പറയാം. ഭാര്യ ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ ജയിക്കും. നിങ്ങളവരെ സ്നേഹിക്കുക, പതിവിനപ്പുറം സ്നേഹിക്കുക. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാർ തൊട്ടതിനും പിടിച്ചതെല്ലാം, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, മന്ദബുദ്ധി, നിൻ്റെ അപ്പൻ്റെ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് വെറുതെ അതിനെ വഴക്കുണ്ടാക്കല്ലേ, ചേർത്ത് നിർത്തി സ്നേഹിക്കുക. അവർ കൂട്ടാനുണ്ടാക്കിയാൽ നല്ല രുചിയായിരിക്കും. ഇല്ലെങ്കിൽ ഇയാൾക്ക് ഉപ്പ് കൂടിയും മുളക് കൂടിയും കഴിച്ച് എന്നും പാത്രം തല്ലി പൊട്ടിക്കുക, അത്രയേ ഉള്ളൂ. സ്നേഹിക്കുക. സ്നേഹിക്കുമ്പോൾ അവരെന്ത് ചെയ്താലും വിജയിക്കും. മക്കളെ സ്നേഹിക്കുക, മാതാപിതാക്കളെ, അമ്മായിയമ്മയെ സ്നേഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക. സ്നേഹം ഒരു വിജയത്തിൻ്റെ താക്കോലാണ്. തിരിച്ചറിയുക. അധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഒത്തിരി ടീച്ചർമാർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹത്തോട് പറയുന്നു, പിള്ളേരെയൊക്കെ വല്ലപ്പോഴും എൻ്റെ തലയിലേക്കൊന്ന് തൊട്ട് ചേർത്ത് നിർത്ത്. സ്നേഹിക്കുക. നിങ്ങളുടെ ഓഫീസിലെ തൊഴിലാളികളെ നിങ്ങൾ സ്നേഹിക്കുക, അവർ വിജയിക്കും. ഇനി എല്ലാം നമുക്കാണ് നഷ്ടം. അവൻ തൊട്ടാൽ, കമ്പ്യൂട്ടറിൽ തൊട്ടാൽ അത് മുഴുവൻ അതിൻ്റെ മദർ ബോർഡ് അടിച്ചു പോകും, എന്താ കുഴപ്പം? അവന് സ്നേഹിക്കും, അവൻ്റെ മനസ്സ് ഫ്രീ അല്ല, നിനക്ക് തന്നെ നഷ്ടം, പിന്നെ കുറേ ഒച്ചപ്പാടുണ്ടാക്കാന്നല്ലേ ഉള്ളൂ. സ്നേഹിക്കുക. ഞാൻ ഒന്നോടെ പറഞ്ഞ യേശുവിനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ, എൻ്റെ വിജയത്തിൻ്റെ താക്കോ യേശുവിൻ്റെ സ്നേഹം. കർത്താവ് ആരെയൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ അവരൊക്കെ ജയിച്ചു. പത്രോസിനോട് ചോദിക്കുക, യോഹന്നാനോട് ചോദിക്കുക, പൗലോസിനോട് ചോദിക്കുക, ഇയാൾ അങ്ങനെ ജയിച്ചടോ? ഓ, ഞാൻ പഠിച്ചത് ഇന്നോടത്തല്ലേ, അതുകൊണ്ടല്ലേ? അല്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാൽക്കൽ, അവനെന്നെ സ്നേഹിച്ചു, അവനെന്നെ കരുതി, ആ സ്നേഹ നിമിത്തം ഞാൻ വിജയിച്ചു. ആത്മീക ലോകത്ത് വിജയിച്ചവരല്ല യേശുവിൻ്റെ അഗാധ പ്രണയം തിരിച്ചറിഞ്ഞവരാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചറിയാൻ ഇന്ന് പ്രാർത്ഥിക്കണം. ഈ വാക്ക് രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ഈ വാക്യം പറ്റുമെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ, നിങ്ങളുടെ റൂമിൽ, നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും കാണുകേ. ഞാനിപ്പോഴേ ഈ വാക്ക് കാണുന്നത്. ഞാൻ ഇന്ന് തന്നെ ഇത് DDP ചെയ്ത് എൻ്റെ വീട്ടിൽ വയ്ക്കും. ഇനി നിങ്ങളുടെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ വാക്യം കാണാൻ പറ്റും. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഇതിലൊക്കെ പൂർണ്ണ ജയം. നിങ്ങളൊന്നത് ചെയ്യുക. രണ്ട്, ഇന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഭാര്യയും ഭർത്താവും കൂടി പ്രാർത്ഥിക്കുക. അദ്ദേഹമോ ആ നിങ്ങളുടെ ഭാര്യയോ വീട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ ഒന്നോടെ വിളിക്കുക, താണി വിളിക്കുക. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ എൻ്റെ കൂടെ നിൽക്കാൻ പറ. ഞങ്ങളെ സ്നേഹിക്കുക, ഞങ്ങൾ ജയിച്ചോളാം എന്ന് പറ. കർത്താവ് സ്നേഹിക്കാൻ തുടങ്ങിയാൽ ജയിക്കും. ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയിൽ ഈ വാക്യം ഉപയോഗിക്കണം, നിങ്ങൾ ജയിക്കണം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇത്രമേ ഞങ്ങളെ സ്നേഹിക്കുന്ന അപ്പ, എന്ന് യേശു ഞങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയോ അന്ന് ഞങ്ങളുടെ വിജയം തുടങ്ങി. ഇത് 10,000 പേരറിയട്ടെ. തകർന്നവർ, തോറ്റവർ, അവരെയൊക്കെ അങ്ങ് സ്നേഹിക്കണേ. അങ്ങേ ആവശ്യമുള്ള ഒത്തിരി പേരുണ്ടപ്പ, ഒരു തിരിച്ചറിയട്ടെ. ഈ വാക്യം ഞങ്ങൾ നെഞ്ചിലെഴുതി വയ്ക്കുക. യേശുവേ, കർത്താവേ, നന്ദി പറയുന്നു. ഒത്തിരി പേരെ സ്നേഹിക്കണം. തോറ്റവരെ അങ്ങ് സ്നേഹിച്ച് സ്നേഹിച്ച് ജയിപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ.